നല്ലൊരു കുടുംബജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ല ക്ഷമാശീലം അവിടെ അത്യാവശ്യമാണ്. നല്ല ദാമ്പത്യ ബന്ധങ്ങൾക്കും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എന്നും നിലനിൽക്കുന്നതിനും ക്ഷമാശീലവും സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വിട്ടുവീഴ്ചയും അത്യാവശ്യമാണ്. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 54. ഒരു സന്യാസിയായി തീരുവാനുള്ള യാത്രയിലെ ഏറ്റവും കഠിനമായ കാര്യം കേളി വിനോദങ്ങളിൽ നിന്നുള്ള വിടുതൽ ആണ് എന്ന് ഓർത്തുകൊള്ളുക. ഹരേ കൃഷ്ണ, നമസ്കാരം. ക്ഷമാശീലവും ഭയവും എന്തെല്ലാം ഗുണദോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നത്? ഒന്ന് ഓർത്തുകൊള്ളുക, യുദ്ധഭൂമിയിലെ ഒരു പോരാളിയുടെ ഭീതിയുമായാണ് ഭഗവത്ഗീത തന്നെ തുടങ്ങുന്നത്. ഈ ഭൂമിയിലെ ഏറ്റവും കഴിവുള്ള വില്ലാളിയാണ് അർജുനൻ. എന്നാൽ ഇപ്പോഴിതാ ഭയം അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളെയും ഇല്ലാതാക്കിയിരിക്കുന്നു. ശരിക്കും ഭയവും ക്ഷമാശീലവും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ തീർത്തും നമുക്ക് മനസ്സിലാക്കാം. അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും കേട്ടോ ഇത്. മുഴുവനായി തന്നെ കാണുക, പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ പറയണ്ടല്ലോ, ഓഡിയോ ശ്രവിക്കുന്ന വേളയിൽ ചെറുതായൊന്ന് ലൈക്കും ചെയ്യാട്ടോ. എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും വീഡിയോകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഒന്നോർത്തുകൊള്ളുക, സംസാരത്തിനുള്ള വിരക്തിയെക്കുറിച്ച് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. സത്യമായതും എല്ലാവർക്കും ഗുണകരമായതും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതും മറ്റുള്ളവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാത്തതുമായ കാര്യങ്ങൾ പറയുക എന്നാണ് അതിൽ പരാമർശിക്കുന്നത്. ശരിയായ സമയത്ത് സംസാരിക്കുക, സത്യത്തിൽ സംസാരിക്കുക തന്നെ ചെയ്യുക. എപ്പോഴും വാത്സല്യം തുളുമ്പുന്നതും മറ്റുള്ളവർക്ക് ഗുണകരമായതുമായ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നാം പറയുകയും സംസാരിക്കുകയും അതുവഴി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. തുടക്കമേ തന്നെ ഇങ്ങനെയൊരു കാര്യം പറയുവാനുള്ള കാരണം, വാക്കുകളാണ് പ്രവൃത്തികളായി മാറുന്നത്. നാം മറ്റൊരാളോട് പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ വാക്കുകളും ശ്രദ്ധിച്ചു തന്നെ വേണം ഉപയോഗിക്കുവാൻ. ചിലപ്പോൾ നമ്മൾ വാക്കുകളായി അയക്കുന്ന ഓരോ അസ്ത്രങ്ങളും അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചേക്കാം. ആ വാക്കുകൾ പിന്നീട് ഭാവിയിൽ പ്രവൃത്തികളായി മാറിയേക്കാം. ആ പ്രവൃത്തികൾ കാലക്രമേണ നമ്മെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന പാമ്പായി മാറുകയും ചെയ്തേക്കാം. ആയതിനാൽ വാക്കുകളെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കേണ്ടതാണ്. മറ്റൊരാളുടെ പ്രവൃത്തികൾ മൂലം അവർ പറയുന്ന വാക്കുകൾ മൂലം നമ്മുടെ മനസ്സ് വേദനിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ ആഗ്രഹങ്ങളെയും പ്രവൃത്തികളെയും അത് ബാധിക്കുന്നുണ്ട് എങ്കിൽ, തീർച്ചയായും നമ്മൾ അവരോട് ക്ഷമിക്കേണ്ടതാണ്. ഒരിക്കലും ഇപ്പോൾ സിനിമയിൽ കാണുന്നത് പോലെയൊക്കെയും പ്രതികാരത്തിന് വേണ്ടി ഇറങ്ങരുത്. എപ്പോഴും ക്ഷമാശീലമുള്ളവരായിരിക്കുക. മറ്റാരെയെങ്കിലും തകർത്തുകൊണ്ട് നമുക്ക് ഒരിക്കലും സ്വയം നന്നാകുവാനാകില്ല. തീർച്ചയായും അത് നമ്മുടെ പ്രവൃത്തികളെ സാരമായി ബാധിക്കുക തന്നെ ചെയ്യുമെന്ന് ഓർത്തുകൊള്ളുക. ശരിക്കും പറഞ്ഞാൽ നമ്മെ വേദനിപ്പിക്കുന്നവരെ രണ്ട് തരക്കാരായി കണക്കാക്കാം. അതിൽ ഒന്നാമത്തേത് അവർ പോലും അറിയുന്നുണ്ടാവില്ല. ഞാൻ പറയുന്ന വാക്കുകളും അതേപോലെ തന്നെ എൻ്റെ പ്രവൃത്തികളും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നൊന്നും അവർക്ക് അറിവുണ്ടാവില്ല. രണ്ടാമത്തെ തരക്കാരെന്ന് പറയുന്നത് അവർക്ക് ഉത്തമ ബോധ്യമുണ്ടാകും. നമ്മുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഞാൻ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്താലാണ് എൻ്റെ സംസാരങ്ങൾ ഏത് രീതിയിലായാലാണ് അവരുടെ മനസ്സ് വേദനിക്കുക, അവരുടെ പ്രവൃത്തികളെ താളം തെറ്റിക്കുവാനായിട്ട് സാധിക്കുക എന്നെല്ലാം അവർക്ക് നല്ല ബോധ്യമുണ്ടാകും. ഈ രണ്ടാമത്തെ കൂട്ടരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവരിൽ നിന്നും തീർത്തും അകന്നു നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിവതും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മുടെ ലക്ഷ്യം നേടുന്നതുവരെയെങ്കിലും ക്ഷമ കാണിക്കുക. നല്ലൊരു നാളേക്കായി കാത്തിരിക്കുക. നിങ്ങൾ അവിടെ നിശബ്ദരായില്ലെങ്കിൽ, ക്ഷമ കാണിച്ചില്ലെങ്കിൽ, തീർത്തും ലക്ഷ്യത്തെ ആഗ്രഹങ്ങളെ സാരമായി ബാധിച്ചേക്കാം. ലക്ഷ്യം നേടുന്നതുവരെയെങ്കിലും പ്രതികാരദാഹം ഉപേക്ഷിക്കുക. ഭൂമിയോളം ക്ഷമിക്കുക.
നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ മാറി മറിയുവാൻ സാധ്യതയുണ്ട്. നല്ലൊരു കുടുംബ ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നല്ല ക്ഷമാശീലം അവിടെ അത്യാവശ്യമാണ്. നല്ല ദാമ്പത്യ ബന്ധങ്ങൾക്കും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എന്നും നിലനിൽക്കുന്നതിനും ക്ഷമാശീലവും സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള വിട്ടുവീഴ്ചയും അത്യാവശ്യമാണ്. ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. ക്ഷമ നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്നു. ക്ഷമയ്ക്ക് ഊർജം ആവശ്യമാണ്. രൂപാന്തരം സംഭവിക്കുന്ന ക്ഷമ ആരോഗ്യപരമായ ചില ഗുണങ്ങളുണ്ടാക്കുന്നു. കഴിക്കുന്ന മരുന്നുകളുടെ എണ്ണം ക്ഷമാശീലത്തിലൂടെ നിങ്ങൾക്ക് കുറയ്ക്കാം. നന്നായി ഉറങ്ങാം. പുറം വേദന, തലവേദന, ഓക്കാനം, ക്ഷീണം തുടങ്ങിയ അസ്വസ്ഥതകൾ കുറയ്ക്കുന്നു. ക്ഷമ മാനസികാഘാതം കുറയ്ക്കുന്നു. കാരണം നമ്മുടെ മനസ്സിനെ സംഘർഷത്തിലാക്കുന്ന ബോധപൂർവവും അബോധപൂർവവുമായ വിദ്വേഷ ചിന്തകളെ നാം വീണ്ടും പുതുക്കി ഉപയോഗപ്പെടുത്തുന്നില്ല. ക്ഷമയിലൂടെ അവയെ ഇല്ലാതാക്കുകയാണ് നാം ചെയ്യുന്നത്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ, ഇതൊന്ന് ശ്രദ്ധിക്കുക. ശാസ്ത്രം ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. അടുത്ത ബന്ധമുള്ളവരിൽ കൂടുതലായും പങ്കാളികൾ തമ്മിൽ വൈകാരികമായ അസ്വസ്ഥത കുറവായിരിക്കും. കാരണം അവർക്ക് അന്യോന്യം ക്ഷമിക്കുവാൻ കഴിയുന്നു എന്നതിനാലാണത്. ശരിക്കും പറഞ്ഞാൽ ക്ഷമിക്കുന്നതും ക്ഷമ സ്വീകരിക്കുന്നതും ആരോഗ്യപരമായി നല്ലതാണ്. ക്ഷമിക്കുക എന്നത് നമ്മുടെ ആത്മീയ പരിശീലനത്തിന്റെ പതിവ് ഭാഗമാക്കിയാൽ നമ്മുടെ ബന്ധങ്ങളെല്ലാം പുഷ്പിക്കുന്നതായി കാണുവാനായി സാധിക്കുന്നു. ഇനി അവസാനമായി ഞങ്ങൾക്ക് പറയുവാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ മൂലം മറ്റുള്ളവർ വേദനിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം വളരെ മോശമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ നാം ക്ഷമിക്കുമ്പോൾ അവരിൽ നിന്നും നമ്മുടെ വേദനയെ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രവൃത്തി വഴി തീർത്തും വൈകാരികമായി തന്നെ സ്വയം നമുക്ക് മുറി ഉണക്കുവാനായി സാധിക്കുന്നു. ഒന്നോർത്തുകൊള്ളുക, അറിഞ്ഞോ അറിയാതെയോ, വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ നാം മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരോട് ക്ഷമിക്കുവാൻ ആവശ്യപ്പെടുക. നാം ചെയ്ത പ്രവൃത്തികൾ അതെന്തു തന്നെയായാലും അത് തെറ്റാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് അവരോട് മാപ്പ് പറയുക. അതിനൊരു മടിയും കാണിക്കേണ്ടതില്ല. ഒരു ചെറു പുഞ്ചിരിയോടെ അവർ നമുക്ക് മാപ്പ് നൽകിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നാളത്തെ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് ആ ഒരു പ്രവൃത്തി ഊർജം പകർന്നേക്കാം. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും ഇന്നത്തെ ഈ വിഷയം അത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. ശരിക്കും ഒരു പഠനം നടത്തിയിരുന്നു. എത്രമാത്രം അത് നിങ്ങളുടെ മുന്നിലേക്ക് ഫലിപ്പിക്കുവാനായി സാധിച്ചുവെന്ന് എനിക്കറിയില്ല. ഞങ്ങളെക്കൊണ്ട് കഴിയും വിധം ഈ ഒരു വിഷയത്തെ ലളിതമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ വീഡിയോ കാണുന്ന ഭക്തജനങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ, അതെന്തു തന്നെയായാലും നല്ലതോ മോശമോ ഒന്നുമില്ല, എന്തു തന്നെയായാലും രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതും താഴെ എഴുതുക കേട്ടോ. തീർച്ചയായും ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. ഇനിയിപ്പോൾ സംശയങ്ങൾക്ക് കമൻറ്റിലൂടെ മറുപടി ലഭിച്ചില്ലെങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഇംഗ്ലമെൻ്റ് കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക്, മുകളിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഉടൻ തന്നെ ഞങ്ങൾ അതിന് മറുപടി നൽകുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ ദാമോദര മാസമായിട്ട് ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് രമ്യ എന്ന നാമധേയത്തിലുള്ള ഒരു ആൻറ്റിയാണ്. ആൻറ്റിയുടെ സ്വദേശം തിരുവല്ല. എന്താഗ്രഹം പ്രതിയാണോ ഈ ഒരു ദാമോദര മാസത്തിൽ ആൻറ്റി വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളത്, അത് എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ എന്നും ആൻറ്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പിന്നെ അവസാനമായ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കൂട്ടായ്മ ഇംഗ്ലമെൻ്റ് കൃഷ്ണ വാട്സപ്പ് കൂട്ടായ്മ ഇപ്പോൾ 16-ാമത്തെ ഗ്രൂപ്പ് ആയിരിക്കുകയാണ്. അതായത് 16,000 ഭക്തജനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. 16-ാം ഭാഗത്തിലേക്ക് ജോയിൻ ചെയ്യുവാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ മുകളിൽ കൊടുത്തിട്ടുള്ള, ആദ്യം പറഞ്ഞതുപോലെ തന്നെ, ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മാത്രം മതി. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് തരാൻ ആവശ്യപ്പെട്ടാൽ മതി. 24 മണിക്കൂറും നമുക്ക് സ്റ്റാഫ് ഉണ്ടാവും. അവർ നിങ്ങളെ സഹായിക്കുന്നതാണ്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. ശരി, അപ്പോൾ വേറെ ഒന്നും ഇല്ല കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക്, ഈ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത് എങ്കിൽ, വീഡിയോകളെല്ലാം കാണുന്നത് എങ്കിൽ, ചെറുതായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചു നൽകുകയും ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതുപോലുള്ള അറിവുകളും ഭഗവാന്റെ വർണ്ണനകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും
രണ്ടു കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പകലാം, നന്ദി, നമസ്കാരം.